എൻഐഎ അന്വേഷണം തുടങ്ങുമ്പോൾ എൻഐഎയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ പഴയ സംഭവങ്ങളും ഉൾപ്പെടും എന്നുള്ളതുകൊണ്ട് അത് ആരിലേക്കൊക്കെ എത്തിച്ചേരും എന്നുള്ള നെഞ്ചിടിപ്പ് പലർക്കും തുടങ്ങിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെ വളരെ കൃത്യമായി തിരിച്ചടിച്ച് വഴിതിരിച്ച് വിടുക തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രസ്താവനയിലൂടെ ചെയ്തത് എൻഐഎ അന്വേഷണത്തേക്കാൾ ഉചിതം സിബിഐ അന്വേഷണമായിരുന്നു എന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയായിരുന്നു പിണറായി വിജയന്റെ ഈ പ്രതികരണം വന്നത് എന്തുകൊണ്ട് എൻഐഎ അന്വേഷിച്ചാലുള്ള കുഴപ്പം എന്ന് പിണറായി വിജയൻ ചോദിക്കുകയും ചെയ്തു എൻഐഎ ഫലപ്രദമായ അന്വേഷണം നടത്താൻ പറ്റിയ ഏജൻസി തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു അന്വേഷണം പഴയ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പലരുടെയും നെഞ്ചിടിപ്പ് കൂടുമെന്നുള്ള പ്രസ്താവന ആ പ്രസ്താവന ലക്ഷ്യമിട്ടത് യുഡിഎഫ് നേതാക്കളെ തന്നെയാണ് എന്ന് വ്യക്തം നേരത്തെയും സംസ്ഥാനത്തിന്റെ വിവിധ എയർപോർട്ടുകളിൽ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് യുഡിഎഫുമായി ബന്ധമുള്ള ചിലരെങ്കിലും ആരോപണ വിധേയരായിട്ടുണ്ട് അങ്ങനെ ആരോപണ വിധേയരായവരെ പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യം അവർ മാത്രമല്ല ഇടതുമുന്നണി ഭരിക്കുന്ന അവസരങ്ങളിലും ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള ആളുകളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമ്പോൾ അവരെയും ആ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൃത്യമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പക്ഷേ എൻഐഎ ഇപ്പോൾ വിരിക്കുന്ന വല അത് വ്യാപകമായി മാറുകയാണ് എങ്കിൽ പലരിലേക്കും അത് ചെന്നെത്തും എന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുന്നത് ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം യുഡിഎഫ് അങ്ങനെ കളം നിറഞ്ഞ് കളിക്കേണ്ട ചിലതൊക്കെ എൻഐഎ അന്വേഷിച്ചാൽ യുഡിഎഫ് നേതാക്കളും അടക്കം കുടുങ്ങേണ്ടുന്ന സാഹചര്യമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുകയായിരുന്നു അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനുമായും ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രതിച്ഛായയെ ഇനി എങ്ങനെ ബാധിക്കുമെന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ ഉത്തരം പറയുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എൻഐഎയുടെ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതുതന്നെയാണ് ഈ സ്വർണ്ണക്കടത്തിൽ ഉണ്ടായ ഉന്നതതല ബന്ധം അത് വ്യക്തമാണല്ലോ ഈ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായിരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം ശിവശങ്കറിനും സ്വപ്ന സുരേഷുമായും സരിത്തുമായുമായുള്ള ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നേരത്തെയും ഇവർ നടത്തിയ ഇടപെടലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഉന്നത സ്വാധീനം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എൻഐഎയുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആശ്വാസം കൊള്ളാൻ നെഞ്ചിടിപ്പില്ലാതിരിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വേണമായിരുന്നു മുഖ്യമന്ത്രി ആ പരാമർശം നടത്തേണ്ടത് എന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്